BrethrenNews.com presents. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഈ പട്ടണത്തിൽ നിന്നും പരിസരങ്ങളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ദൈവവചനത്തിന് കാതുകൊടുക്കുവാൻ്റെ കോണം താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. സുവിശേഷത്തോട് സംസാരിക്കുവാനാണ് എനിക്ക് അവസരം ഉള്ളത്. തിരുവെഴുത്തിൽ നിന്ന് രണ്ട് മൂന്ന് വാക്യഭാഗങ്ങൾ വായിച്ചിട്ട് നമുക്കവിടേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പരിസ്ഥിതിയിൽ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള എനിക്ക് എൻ്റേതായ രണ്ട് വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ പ്രസംഗത്തിന് അതിനുള്ള സമയമെടുക്കാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്, നിർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25:1-5 വാക്യങ്ങൾ ഒരാളെന്ന് വായിക്കും. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. അവരിൽ 5 ബുദ്ധിയില്ലാത്തവരും 5 ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രിയിലെ ആർപ്പുവിളി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാം ഈ വായിച്ച ഭാഗത്തും അത് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വായിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ നിർവാഹമില്ല. എന്നാൽ 25 പുറകിലുള്ള 24 നമ്മുടെ കർത്താവിൻ്റെ 2 വരവ് എന്നുള്ള വിഷയത്തെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ശ്രദ്ധിക്കുവാൻ കഴിയുന്ന 8 പ്രത്യേകമായ അടയാളങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം സ്വർഗീയ മണവാളനാകുന്ന കർത്താവിനെ കുറിച്ച് അവൻ്റെ വരവിനോടടുത്ത് ലോകമൊക്കെ കേൾക്കുന്ന ആ സന്ദേശവും കൂടെ സംഗ്രഹിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് അർദ്ധരാത്രിക്കോ കണ്ടാലും മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും എന്നുള്ള ആ സന്ദേശം അവിടേക്ക് കടക്കുവാൻ നിവൃത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ 25 നാം വായിച്ച ഭാഗം ലോകപ്രസിദ്ധമായ 10 കന്യകമാരുടെ ഉപമയാണ്. ഈ ഉപമയിൽ വളരെ പ്രത്യേകമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളും ചില പ്രത്യേക ഉപദേശങ്ങൾ കൂടെ കർത്താവ് അടക്കിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ഈ ഉപമ വളരെ ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ ഉപമയിൽ ആദ്യം വായിച്ച ഭാഗത്ത് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ഈ 10 കന്യകമാരെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവരെന്താണ് ചെയ്തത്? മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർ. ഒരു കാര്യം ഓർത്തിരിക്കണം, അവർ ബുദ്ധി കെട്ടവരും ബുദ്ധിയുള്ളവരുമായ 10 പേരാണെന്ന് ഇതിന് താഴെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യ ഭാഗത്ത് നാം ഓർക്കേണ്ടത് ഈ 10 പേരും ബുദ്ധിയുള്ളവരും ബുദ്ധി കെട്ടവരും 10 പേരും മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ എന്താ? മണവാളനായ ക്രിസ്തുവിന്റെ വരവിനെ മനസ്സിലാക്കിയവരും ആ ക്രിസ്തു വരും എന്നുള്ളതുമായ സത്യം അറിഞ്ഞിട്ടുള്ള ക്രൈസ്തവ ലോകത്തിലെ ആളുകളാണ് ഈ 2 കൂട്ടരും. അത് പ്രത്യേകം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
ഒന്നാമത് മണവാളൻ വരും എന്നവർ അറിഞ്ഞു. രണ്ടാമത് ആ മണവാളനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് അവർക്ക് തോന്നി. അതേ ഏറ്റവും നല്ല ഒരു ചിന്തയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ എന്ന് പറയുന്നവരാണ് ക്രൈസ്തവ ലോകത്തിൽ ദൈവവിശ്വാസമുള്ളവരായ എല്ലാവരും തന്നെ. ആ കാര്യത്തിൽ അവർക്ക് യാതൊരു മടുപ്പുമില്ല. കർത്താവ് വരും, മണവാളൻ വരും, അവന്റെ സഭയെ ചേർക്കാൻ വരും. ഈ കാര്യം അവർക്കറിയാം. അതുപോലെ തന്നെ ആ അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടതാണ്, അതും അവർക്കറിയാം. മാത്രമല്ല അവരൊരുങ്ങി എന്ന് മാത്രമല്ല, അവര് മറ്റവരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കുറെ ദൂരം യാത്ര ചെയ്തു വരുവാണ്, അവരോടുകൂടെ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുമ്പോൾ വിളക്കെടുത്ത് എന്നാൽ താഴോട്ട് വരിക്കുമ്പോൾ വിളക്കെടുത്തെങ്കിലും ഏറ്റവും അത്യാവശ്യമായ കാര്യം നിർവഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മതത്തോടുള്ള ബന്ധത്തിൽ ഇതേ നിലയുള്ള രണ്ടു കൂട്ടം ആളുകളുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തെ മാനിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായ ആളുകൾ ഈ രണ്ടു കൂട്ടത്തിലും അനേകരുണ്ട്. അതുമാത്രമല്ല, ദൈവത്തെ ബഹുമാനിക്കും, അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം ലോകത്തിൽ നിവർത്തിക്കണം, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണം, ദൈവിക കാര്യങ്ങളെ ഇടപെടണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഈ രണ്ടു കൂട്ടത്തിലുമുണ്ട്. അതുമാത്രമല്ല, ഇതൊക്കെ പോരാ, ഈ ദൈവത്തെ സ്നേഹിപ്പാൻ, ആദരിപ്പാൻ, അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവനെ മാനിക്കുവാൻ മറ്റുള്ളവരോടുകൂടെ പുറപ്പെടുകയും ചെയ്യണം. അതും അവരുടെ വിഷയമാണ്. അത് പോരാ, അവർ തീരുമാനിച്ചു വിളക്കെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ പുറപ്പെടണം. ഈ കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ പ്രവർത്തിച്ചുവെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവരെ കുറിച്ചും വിശദീകരിക്കുവാൻ നിർവാഹമില്ല. എന്നാൽ ഒടുവിലത്തെ ഭാഗം ഞാൻ പറയട്ടെ. ആധുനിക ക്രൈസ്തവ ലോകത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആ കാര്യം, ക്രൈസ്തവ ലോകം മൊത്തത്തിൽ ദൈവപുത്രനായ കർത്താവ് സ്വർഗീയ മണവാളൻ വരും എന്നറിഞ്ഞിട്ടുള്ളവരാണ്. അത് മാത്രമല്ല, കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവനെ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് എന്നുള്ള സത്യം അവർ ഗ്രഹിച്ചിട്ടുള്ളവരാണ്. അവൻ വരുമ്പോൾ അവനെ എതിരേൽക്കാൻ പുറപ്പെടേണ്ടതാണ് എന്ന് വ്യാജിക്കുന്നവരാണ് ആധുനിക ക്രൈസ്തവ ലോകത്തിലെ ഏറിയ പങ്ക്. അത് മാത്രമല്ല, അവരെ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെടുവാനും തീരുമാനിച്ചു. അങ്ങനെ പുറപ്പെട്ടവരാണ്. എന്നാൽ അവരെ കുറിച്ച് അടുത്ത് പറയുന്നത്, അവരിൽ അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? ഇത് കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? വിളക്കെടുക്കാതെ പുറപ്പെട്ടവരായ ആളുകൾ വിളക്കിൽ എണ്ണയില്ലാതെയാണ് പുറപ്പെട്ടത്. ആ ആളുകൾ ബുദ്ധിയില്ലാത്തവരാണ്. അതായത് തങ്ങളുടെ ആശയ്ക്കും പ്രത്യാശയ്ക്കും വാസ്തവത്തിൽ അടിസ്ഥാനമായി തീരത്തക്കവണ്ണം ശുശ്രൂഷയുടെ ബന്ധത്തിൽ പറയുമ്പോൾ, അവരുടെ മക്കളുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പറയുമ്പോൾ, 41-ാം അധ്യായത്തിൽ മറ്റേ ആ നിലയിൽ പുരോഹിതന്മാരുടെ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ, അവിടെയൊക്കെ എണ്ണ എന്നുള്ളത് വളരെ ശക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ താല്പര്യത്തോടുകൂടെ വന്നവരും മണവാളനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയവരും ആ വിളക്കെടുത്തുകൊണ്ട് നടന്നവരുമാണെങ്കിലും അവർ വിട്ടുപോയ കാര്യം, ആ വിളക്കിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന് ദീപം കൊടുക്കുന്ന എണ്ണയാണ്. വിളക്ക് വാസ്തവത്തിൽ കത്തി പ്രകാശം കൊടുക്കണമെങ്കിൽ എണ്ണ ഉണ്ടായേ മതിയാകുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുകളഞ്ഞവരായ ആളുകളാണ് ഇവിടെ ബുദ്ധിയില്ലാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിർവാഹമില്ല. മത്തായിയുടെ സുവിശേഷം 5-7 അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രണ്ട് മനുഷ്യര്, ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരാള് ബുദ്ധിയുള്ളവനായിരുന്നു, മറ്റവരെ ബുദ്ധിയില്ലാത്തവര്. അവരെന്താണ് ചെയ്തത്? ആ ബുദ്ധിയുള്ളവരായ ആളുകൾ വാസ്തവത്തിൽ ഒരു വീട് പണി ആരംഭിച്ചു. ആ വീട് പണിയുന്നതിന് മുമ്പ് അവർ ചെയ്തു
ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വീടായിട്ടാണ് വീട് പണികളാൻ തുടങ്ങിയ ബുദ്ധിമാനായ മനുഷ്യൻ അതാണ് ചെയ്തത്. എന്നാൽ മറുവശത്ത് ബുദ്ധിയില്ലാത്ത മനുഷ്യനും വീട് പണിതു. എന്താണ് അവൻ ചെയ്തത്? ആ മനുഷ്യൻ വാസ്തവത്തിൽ ഒരു വീട് പണിയാൻ ഒരുങ്ങി മറ്റവനെ പോലെ തന്നെ. പക്ഷേ അവൻ ചെയ്തത്, അവൻ അടിസ്ഥാനം ശരിയാക്കാതെ വീട് പണിയുവാൻ തുടങ്ങി. ഞാനിവിടെ ഓർപ്പിക്കുന്നത്, നാം ഏത് കാര്യം ചെയ്താലും അത് ആത്മീയമാകട്ടെ ഭൗമികമാകട്ടെ നമ്മുടെ കുടുംബ സംബന്ധമായ കാര്യങ്ങളാകട്ടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ എന്ത് തന്നെ ആയിരുന്നാലും നാം വാസ്തവത്തിൽ ചെയ്യുമ്പോൾ അതിന് ചില അടിസ്ഥാനങ്ങളും അതിന് ചില തീരുമാനങ്ങളും ഉണ്ടായിരിക്കണം. ബുദ്ധിയുള്ളവനായ മനുഷ്യൻ അവൻ വാസ്തവത്തിൽ ബുദ്ധിയോടെ ചെയ്തു. ആഴക്കുഴിച്ച് പാറമേരടിസ്ഥാനമിട്ട ആ നിലയിൽ ഒരു വീട് പണിയുവാൻ തീരുമാനിച്ചു. വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ വാസ്തവത്തിൽ ആ നിലയിൽ ആത്മീയ കാര്യങ്ങളും ബുദ്ധിയോടുകൂടെ ചെയ്യേണ്ടതാണ്, ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാം യെശയ്യാ പ്രവാചകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാ സിയോനിൽ ഞാൻ ഒരു അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്നാണ്. സിയോനിൽ ഇടപ്പെട്ട അടിസ്ഥാനം, അത് വാസ്തവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്ന അതിമനോഹരമായ ഒരു പ്രയോഗമാണ് യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ കാണുന്നത്. അവിടെ പറയുമ്പോൾ ആ അടിസ്ഥാനം എന്താണ്? ദൈവത്താൽ ഇടപ്പെട്ട അടിസ്ഥാനമാണ്. ദൈവം പറയുകയാണ്, ഞാൻ സിയോനിൽ ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാനമിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ശരിയായ ഒരു അടിസ്ഥാനത്തിന്മേൽ ദാനം ചെയ്തിരിക്കുന്ന ഒരു വിലയേറിയ കല്ലാണ് ദൈവപുത്രനായ ക്രിസ്തു. അവനെ കുറിച്ച് പറയുന്ന പല ഭാഗത്തും ആ കല്ലിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ പറയുമ്പോൾ അവിടെ തള്ളിക്കളയപ്പെട്ട കല്ല്, ആ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതിന് ചരിത്രകാരന്മാർ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയാൻ നിർവാഹമില്ല. അയൺ സൈഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ശലോമോൻ ദേവാലയം പണിയാനായിട്ട് തുടങ്ങിയപ്പോൾ അനേക സ്ഥലത്ത് നിന്ന് കല്ലുകൾ കൊണ്ട് അടുക്കി അടുക്കി ഈ കല്ലിവിടെ വേണ്ട, അവർ രണ്ടു മൂന്ന് പേരുകൂടി ആ കല്ല് യെരുശലേമിന്റെ താഴ്വരയിലേക്ക് തട്ടി താഴെ കുരുട്ടിക്കളഞ്ഞു. അതവിടെ കുറെ നാൾ കിടന്നു. ദേവാലയം പണിയുന്ന ഘട്ടമായി ഭിത്തി കെട്ടുന്ന സമയമായി. ആൾക്കാർ വന്നു അവിടെ തിരക്കി. തള്ളിക്കളയപ്പെട്ട കല്ല് അതേതാണ് എന്ന് അന്വേഷിച്ചൊടുവിലായി ആ യെരുശലേമിന്റെ താഴ്വരയുടെ താഴെ ദൂരെ കിടക്കുന്ന ആ കല്ല് എന്ന് കണ്ടുപിടിച്ചത് ആ കല്ല് തിരികെ കൊണ്ടുവന്ന് അതിനെ മൂലക്കല്ലായി വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തള്ളിക്കളയപ്പെട്ടതിന്റെയും അംഗീകരിക്കപ്പെട്ടതിന്റെയും ഒരു ചിത്രം എന്നാണ് അയൺസൈഡ് അത് പറഞ്ഞിരിക്കുന്നത്. ചരിത്രകാരന്മാർ അങ്ങനെ പറയുന്നുണ്ട്, യഹൂദന്മാർ അത് പറയുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഓർപ്പിച്ചത്, ആ ദൈവപുത്രനായ കല്ല് ശോധന ചെയ്യപ്പെട്ട കല്ലാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവപുത്രനായ കർത്താവ് എനിക്ക് നിങ്ങൾക്കും അടിസ്ഥാനമായി തീരത്തക്കവണ്ണം യോഗ്യതയുള്ളവനാണോ, വിലയുള്ളവനാണോ, അതിന് പ്രാപ്തിയുള്ളവനാണോ? ദൈവപുത്രൻ ശോധന ചെയ്യപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി ദൈവത്താൽ ശോധന ചെയ്യപ്പെട്ടവനാണ്, മനുഷ്യരാൽ ശോധന ചെയ്യപ്പെട്ടവനാണ്, പീലാത്തോസിനാൽ ശോധന ചെയ്യപ്പെട്ടവനാണ്. ഇവനിൽ യാതൊരു കുറ്റവുമില്ല എന്ന് പീലാത്തോസ് കൊണ്ടോ അവനെ വാസ്തവത്തിൽ ആദരിച്ചു കൊണ്ടോ അല്ല അവരുടെ പുറപ്പാട്. മതപരമായ ചട്ടങ്ങളൊക്കെ ഉണ്ട്, സമുദായപരമായ ആരോപണങ്ങളുണ്ട്, അതിന് മതിയായതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, അതിന് മതിയായ പ്രമുഖമായ പല കാര്യങ്ങളുണ്ട്, അതിന് കയറുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവർക്ക് എന്ത് പറ്റി? ഈ നാല് കാര്യങ്ങളും അവർ ചെയ്തു. വിളക്കെടുത്ത് എടുക്കേണ്ടത് അവർ എടുത്തില്ല, ചെയ്യേണ്ടത് അവർ ചെയ്തില്ല. എന്റെയും നിങ്ങളുടെയും രക്ഷകനായി തീരത്തക്ക വേണം. ദൈവത്തിന്റെ കോപത്തിന്റെ വടി കൊണ്ട് അടിക്കപ്പെട്ടവനായ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ശരിയായ ഒരു നിഴലായിരുന്നു ആ പാറ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. പ്രിയപ്പെട്ടവരെ,
ദൈവഭക്തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവഭക്തനെ കുറിച്ച് പറയുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. സക്കയ്യ പ്രവാചകൻ 3-ാം അധ്യായം എടുത്ത് അതിന്റെ ഒടുവിലത്തെ ഭാഗം വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? ഞാൻ യോശുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരു ദിവസത്തിൽ ഞാൻ അതിന്മേൽ കൊത്തുപണി കൊത്തും. കാര്യങ്ങളല്ല, ആചാര അനുഷ്ഠാനങ്ങളല്ല, നേർച്ച കാഴ്ചകളല്ല, മനുഷ്യന്റെ ഏതെങ്കിലും അധ്വാനങ്ങളല്ല, നേരെ മറിച്ച് ആഴക്കുഴിച്ച് പഴുത പാറമേൽ അടിസ്ഥാനമിട്ട് പണിയും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ദൈവാനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി, ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരുവാൻ വേണ്ടി എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. മറ്റെന്തെല്ലാം ഉണ്ടായാലും ശരി, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ ദൈവരാജ്യം കാണണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരണമെങ്കിൽ മറ്റെന്തെല്ലാം ചെയ്താലും നീ ദൈവരാജ്യം കാണുകയില്ല. ക്രൈസ്തവ ലോകം ദൈവരാജ്യം കാണുവാൻ കൊതിക്കുന്നവരാണ്, നിന്റെ രാജ്യം വരണമേ എന്ന് പറയുന്നവരാണ്. അവരോടാണ് കർത്താവ് പറയുന്നത്, യു മസ്റ്റ് ബി ബോൺ അഗൈൻ. ആ നിക്കോദിമോസിനോട് നേരിട്ട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ആത്മരക്ഷയാണോ നമുക്ക് വേണ്ടത്? ദൈവത്തോടെ ബന്ധമാണോ നമുക്ക് വേണ്ടത്? ദൈവരാജ്യത്തിന്റെ അവകാശമാണോ നമുക്ക് വേണ്ടത്? ദൈവരാജ്യത്തിലേക്ക് പോകണം, അതാണോ നമ്മുടെ താല്പര്യമുള്ളത്? നീ വീണ്ടും ജനിച്ചേ മതിയാകുകയുള്ളൂ. ദൈവത്താൽ ഇടപ്പെട്ട ആ മനോഹരമായ അടിസ്ഥാനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളാകണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ അവകാശികളാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈ ദൈവഭക്തനായ കർത്താവിനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെ അല്ലാത്ത ആർക്കും ദൈവപുത്രത്വം ലഭിക്കുകയില്ല, ദൈവമക്കളായി. പക്ഷേ മണവാളൻ വരുന്നു എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ രണ്ടു കൂട്ടരും ഉണർന്നു. ഈ കാര്യത്തിലൊക്കെ അവർക്ക് ഏകതയുണ്ട്. രണ്ടു കൂട്ടരും ഉറങ്ങി, രണ്ടു കൂട്ടരും ഉണർന്നു. എന്നാൽ എന്താണ് പറയുന്നത്? അവരെതിരേക്കുവാനുള്ള ശബ്ദം കേട്ട് ആ രണ്ടു കൂട്ടരും എടുത്തു വിളക്കെടുത്തവരായ ആളുകൾ, അവർ തങ്ങളുടെ വിളക്കലണ്ണി ഒഴിച്ച് വിളക്ക് കത്തിച്ച് മണവാളനെതിരേപ്പാൻ ഒരുങ്ങി. എന്താണ് സംഭവിച്ചത്? സാക്ഷാൽ ദൈവസഭയുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ദൈവസഭ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്ന മനോഹരമായ ചിത്രമാണ് ഇവിടെ കാണുന്നത്. മണവാളൻ വരുന്നു, അവരെതിരേക്കുവാൻ പുറപ്പെട്ടു, അവർ വിളക്ക് തെളിയിച്ച് അവനെ സ്വീകരിക്കുവാൻ തയ്യാറായി. മണവാളൻ വന്നു, വാതിൽ തുറന്നു, അവർ അവന്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടു. രക്ഷ പ്രാപിച്ച ദൈവമക്കളുടെ ഏറ്റവും അനുഗ്രഹീതമായ അവകാശമാണിത്. കർത്താവ് വന്ന് വാതിൽ തുറന്ന് അവരകത്തേക്ക് പ്രവേശിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ കർത്താവിനെ കാത്തിരിക്കുന്നവരെ, കർത്താവിന്റെ വരവിന് വേണ്ടി ഓങ്ങിയിരിക്കുന്നവരെ, അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ, യഥാർത്ഥ മാർഗത്തിൽ കൂടെയാണ് ഒരുങ്ങുന്നതെങ്കിൽ, യഥാർത്ഥ അടിസ്ഥാനത്തിൽ കൂടെയാണ് ദൈവപുത്രന്റെ അടുക്കലേക്ക് പോകുവാൻ ഒരുങ്ങുന്നതെങ്കിൽ കർത്താവ് അവരെ കൈക്കൊള്ളും. അവൻ വന്ന് വാതിൽ തുറന്ന് അവരെ തന്റെ അടുക്കലേക്ക് അംഗീകരിക്കും. കർത്താവിന്റെ മനോഹരമായ വരവിനെ കുറിച്ച് പറയുന്ന ആ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിർക്കുവാൻ മേഘങ്ങളിൽ ഒരുക്കപ്പെടും. ദൈവദിനത്തിന്റെ അവകാശം അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും.
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കാൻ രക്ഷിക്കപ്പെട്ടവരായി മരണം കൂടാതെ ആ സമയത്ത് ജീവിക്കുന്നവരായ ആളുകൾ അവരൊരുമിച്ച് അവർ തേജസ്കരിക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് അവരോടുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ദൈവജനത്തിന്റെ ഭാഗ്യകരമായ അംഗീകാരം എത്രയോ സന്തോഷകരമായ അനുഭവത്തിലേക്കാണ് ആ വിളക്കിൽ എന്ന് കരുതിയവർ അവർ അംഗീകരിക്കുവാൻ കഴിഞ്ഞത്. എത്ര മാന്യമായ പദവിയിലേക്കാണ് അവർ പോയത്. സ്വർഗീയ മണവാളന്റെ മണവാട്ടി പദത്തിലേക്ക് അവർ അവനോടുകൂടെ എന്നിനെന്തേക്കും ജീവിക്കുവാനുള്ള അവകാശത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. ഇനി അവർക്ക് മാറ്റമില്ല. ഇനി മണവാളനോടുകൂടെ എന്നിനെന്തേക്കും അവർ പാർക്കും. അതാണ് അവരുടെ അവകാശം. എന്നാൽ മറ്റുള്ളവരോ വിളക്കിലെണ്ണയെടുക്കാതെ പുറപ്പെട്ടവരോ, ഞാൻ ചുരുക്കി പറയട്ടെ, വാസ്തവത്തിൽ രക്ഷിക്കപ്പെടാതെ വീണ്ടും എണ്ണം പ്രാപിക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീരാതെ വെറും മാനസാന്തരവുമായില്ല. കഥാ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വെറും മാനസാന്തരം കൊണ്ടായില്ല, ആ കൂട്ടത്തിൽ പോയത് കൊണ്ടായില്ല, പുറപ്പെട്ടത് കൊണ്ടായില്ല, മണവാളനെ കുറിച്ച് വിശ്വസിച്ചത് കൊണ്ടായില്ല. കർത്താവ് ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് അവൻ വീണ്ടും വരുമെന്ന് ആ സാധാരണ വിശ്വാസം അത് പാലിച്ചത് കൊണ്ടായില്ല. നിനക്ക് അടിസ്ഥാനമുണ്ടോ? നീ പുറപ്പെട്ടിട്ടുണ്ടോ? പുറപ്പെട്ടെങ്കിൽ ആ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണം, ആ വിളക്ക് വെളിച്ചം കൊടുക്കണം, ആ വിളക്ക് പ്രകാശം കൊടുക്കണം. ഇതിന്റെ സാരം ആത്മീയമായ താല്പര്യത്തോടുകൂടെ, ആത്മീയമായ കണക്കുകൂട്ടലോടുകൂടെ, മശിഹയെ കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടെ, മശിഹ വരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ വലിയ മഹത്വത്തോടെയുള്ള രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. നീ വിളക്കെടുത്തിട്ടുണ്ടോ? എണ്ണ എടുത്തിട്ടുണ്ടോ? വിളക്കിന്റെ ജ്വാല അതിന്റെ ജീവനാണ്. വാസ്തവത്തിൽ നീ എണ്ണയെടുത്തുകൊണ്ടാണോ കർത്താവിനെക്കാൻ പുറപ്പെട്ടത്? എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തെ കൂടാതെ അടിസ്ഥാനമായി, ജീവിതത്തിന്റെ അടിസ്ഥാനമായി ദൈവത്തെ കൈക്കൊള്ളാതെ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായ ഈ വിലയേറിയ രക്ഷിതാവിനെ അംഗീകരിക്കാതെ, അവനെ ആദരിക്കാതെ, ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടാതെ മറ്റെന്തെല്ലാം ഉണ്ടായാലും ശരി, അത് ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ അതേ കൂട്ടത്തിലാണ് അവർ പരിഗണിക്കപ്പെടുന്നത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടാത്തവരെ ബുദ്ധിയില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെയുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മുടെ കർത്താവ് വളരെ ലളിതമായ നിലയിൽ വളരെ വളരെ കരുതലോടുകൂടെ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തത്തക്കവണ്ണമാണ് ഈ പത്ത് കന്യകമാരുടെ ഉപമ പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ഏതാണ്ട് 7 ഉപമകളുണ്ട്. അവിടെയും ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഉപമകളുടെ കൂട്ടത്തിൽ കർത്താവിനെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, നീ ഇങ്ങനെ ഉപമകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? ഉപമകൾ പറഞ്ഞ് അത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന? അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ ദൈവം നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. മറ്റവർക്കോ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ബുദ്ധി കെട്ട കന്യമാർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. ദൈവം കഥ പറയുന്നത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അത് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നു. കർത്താവിന്റെ ഉപമകളിൽ, കർത്താവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഈ വക മർമ്മങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തെ ആ ഉപമയിൽ കൂടെ കർത്താവ് ലോകത്തെ ബോധ്യപ്പെടുത്തിയത്
കർത്താവിനെ വിശ്വസിച്ചെന്നോ കർത്താവിനെ അറിഞ്ഞെന്നോ പറഞ്ഞ്, കർത്താവ് മണവാളനാണെന്ന് പറഞ്ഞ്, അവന്റെ പിന്നാലെ നടക്കുന്നു എന്ന് പറഞ്ഞ് പോകുന്നവരായ ആളുകൾ ദൈവപുത്രനായ കർത്താവിനെ രക്ഷകനായി കണ്ടെത്തി അവനെ വിശ്വസിച്ച് അവനെ ഏറ്റു പറഞ്ഞ് സ്വന്തം രക്ഷകനായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ അവൻ വിളക്കോടുകൂടെ എണ്ണ എടുക്കാത്തവനാണ്. വിളക്കോടുകൂടെ അത്യാവശ്യമായി എണ്ണ എടുക്കാതെ പോയവനാണ്. നിമിത്തം പറയുമ്പോൾ നമുക്ക് ചില വാക്കുകളെ നോക്കാൻ കഴിയും. അവൻ പുതിയ എണ്ണ എന്നെ തേപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നവരാണ്, ഭാരിക്കുന്നവരാണ്. അവൻ പുതിയ എണ്ണയെ തേപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ നടത്തി പരിപാലിച്ചു. അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട്. എണ്ണ കൊണ്ടുള്ള അഭിഷേകം എന്ന് പറയുന്നത് സുഗന്ധതൈലത്താലുള്ള അഭിഷേകം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിക്കൊള്ളണം. പുറപ്പാട് പുസ്തകൻ 41 അധ്യായത്തിൽ പറയുന്നത് പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം. വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം. അവന്റെ മകനെ അഭിഷേകം ചെയ്യുമ്പോഴും വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യണം. അടുത്ത വാചകം എന്താണെന്നറിയാമോ? ആ അഭിഷേകം ഹേതുവായിട്ടാണ് അവൻ വാസ്തവത്തിൽ പുരോഹിതനായി തീരുന്നത്. പൗരോഹിത്യത്തിന്റെ അഭിഷേകമില്ലാതെ ഒരു പുരോഹിതൻ പുരോഹിതനാകയില്ല, അവന്റെ മകൻ പുരോഹിതനാകയില്ല. ഇത് വലിയൊരാത്മീക സത്യമാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം ദൈവമക്കളായ സകല വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരായ സകല വിശ്വാസികളും ആത്മാഭിഷേകം പ്രാപിച്ചവരും പുതിയ നിയമപ്രകാരം പൗരോഹിത്യം ലഭിച്ചവരുമാണ്. പൗരോഹിത്യം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരുടെ 2 ഒന്നാം അധ്യായത്തിൽ പറയുന്നിടത്ത് പറയുന്നത് നാം എല്ലാവരും ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുതിയ നിയമ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് പൗരോഹിത്യം ലഭിച്ചവരാണ്. ഒരു വിശ്വാസി അവൻ പൗരോഹിത്യം എപ്പോൾ ലഭിച്ചു? അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ശക്തിയായിട്ടാണ് പറയുന്നത്, അഭിഷേകം ഹേതുവായി അവർക്ക് പൗരോഹിത്യം ലഭിച്ചു. ആത്മാഭിഷേകം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരല്ല, നിങ്ങൾക്ക് പൗരോഹിത്യമില്ല, നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിവില്ല, നിങ്ങൾക്ക് പൗരോഹിത്യമില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ പൗരോഹിത്യം അത് ലഭിച്ചവരാണ് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും. അതാണ് പൗലോസ് പറയുന്നത്, ഞാനും നിങ്ങളും ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരായ സകല ദൈവമക്കളും അവരെ കുറിച്ച് 1 കൊരിന്ത്യർ 12:13 വാക്യത്തിൽ പറയുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ, അപ്പോസ്തലൻ പറയുകയാണ്, യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ ദാസന്മാരാകട്ടെ സ്വതന്ത്രരാകട്ടെ നിങ്ങളെല്ലാവരും ഏകാത്മാവിൽ സ്നാനമേറ്റവരാണ്. എന്തിനെ? ഇൻടു വൺ ബോഡി, ഒരേ ശരീരത്തിന്റെ അംഗങ്ങളാകേണ്ടതിന് നിങ്ങളെല്ലാവരും ആത്മസ്നാനമേറ്റവരാണ്. ക്രിസ്തു ശരീരമായ സഭയുടെ അംഗങ്ങൾ ആരെല്ലാമുണ്ടോ അവരെല്ലാവരും ആത്മസ്നാനത്താൽ ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നവരാണ്. അത് മാത്രമോ? അതോട് ചേർന്ന് പറയുകയാണ്, ഒരേ ആത്മാവിൽ സ്നാനമേറ്റവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തവരുമാണ്. സത്യവിശ്വാസികളെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, വചനമെന്താണ് പറയുന്നത്? നാം എല്ലാവരും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ കോട്ടയത്തുകാരോ കുമരകത്തുകാരോ
ഇന്ത്യക്കാര് 10 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഒരേ നിമിഷത്തിൽ അവർക്കെല്ലാവർക്കും സാധിച്ച 10 കാര്യങ്ങൾ അവിടേക്ക് നീങ്ങുക നിർവാഹമല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരാൾ പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾ അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനായുള്ള കഴുകൽ പ്രാപിച്ച്, അവൻ ആത്മാഭിഷേകം പ്രാപിച്ച്, അവൻ ആത്മമുദ്ര പ്രാപിച്ച്, ആത്മാവിന്റെ അച്ചാരം പ്രാപിച്ച്, ഇങ്ങനെയുള്ള 10 കാര്യങ്ങൾ സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളും പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഇനി ആരും ഞാൻ പറയട്ടെ, എലവ് കാത്ത് കിളിയെ പോലെ കാത്തിരിക്കണ്ട, ആരും അതിനുവേണ്ടി കാത്തിരിക്കണ്ട. രക്ഷിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ ആത്മാവിനെ പ്രാപിച്ചു, ആത്മാഭിഷേകം പ്രാപിച്ചു, അപ്പോൾ തന്നെ ആത്മസ്നാനം അനുഭവിച്ചു, ആത്മാവിന്റെ മുദ്ര പ്രാപിച്ചു, ആത്മാവിന്റെ അച്ചാരം പ്രാപിച്ചു, ആത്മാവിന്റെ ആവാസം പ്രാപിച്ചു. 10 കാര്യങ്ങൾ ഒരേ നിമിഷത്തിൽ പ്രാപിച്ചു കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹം കഴിപ്പിച്ച ആളെ കൊടുമ്പടി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന ആരെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞു. മറ്റേ ആളും അതുപോലെ തന്നെ പറഞ്ഞു, ഇന്നേരെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ ആ ഉടമ്പടിയുടെ വിവാഹമാണ്, ഉടമ്പടിയോടുകൂടെ അവർ ഭാര്യാ ഭർത്താക്കന്മാരായി. ഞാനൊരു വാക്ക് മാത്രം നിങ്ങളോടും ചോദിക്കട്ടെ, അന്ന് ആ ഉടമ്പടിയോടുകൂടെ ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായി. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ എന്റെ അമ്മച്ചിയുടെ മരുമകളായി വീട്ടിൽ വന്നേ. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, നീ അമ്മച്ചി എന്നെ ഒരു മരുമക്കളാക്കണം എന്ന് അപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അനുജന്റെ ജ്യേഷ്ഠത്തിയായത് എത്ര നാൾ കഴിഞ്ഞ? എന്റെ പെങ്ങളുടെ നാത്തുവിനായത് എത്ര നാൾ കഴിഞ്ഞ? എന്റെ കുടുംബത്തിന്റെ അംഗമായത് എപ്പോഴാണ്? ഞാൻ ഇദ്ദേഹത്തെ എന്റെ ഭർത്താവായി അംഗീകരിച്ചുവെന്ന് ആ പ്രിയപ്പെട്ടവളും ഞാൻ ഈ ആളിനെ എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് പറഞ്ഞ് ആ ഉടമ്പടി വാസ്തവത്തിൽ അംഗീകരിച്ചപ്പോൾ അതേ നിമിഷത്തിൽ ഒരു സെക്കൻഡ് പോലും താമസിച്ചിട്ടില്ല, അപ്പോൾ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ദൈവജനത്തിൽ ലഭിച്ചിരിക്കുന്നു. ഒരു ദൈവമത രക്ഷിക്കപ്പെടുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ നിത്യജീവൻ കിട്ടും, പാപമോചനം കിട്ടും, സ്വർഗീയ പൗരത്വം കിട്ടും, ഭാവി ലഭിക്കാനുള്ള അനേകമനേക അനുഗ്രഹങ്ങൾ അവരുടെ അവകാശമായി തീരും. എപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അതെല്ലാം അവർക്ക് ലഭിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിനെ കുറിച്ചാണ് അപ്പൊ സർപ്പത്തിൽ പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെടാത്ത ആരും ദൈവസഭയുടെ അംഗമല്ല, മണവാട്ട് സഭയുടെ അംഗമല്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങൾ ആ അടിസ്ഥാന പാറയിൽ ശരണപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മീയ ഭവനം പണിയുന്നവരാണോ? തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ്ട് ഈ ലോകത്തിലേക്ക് വന്നത്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്തിനാണ് ദൈവപുത്രൻ വന്നത്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ, പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് നാശത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ. ഒരിക്കൽ മരണവും അവിടെ പറയുന്ന വാക്ക് ഇതാണ്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. നാളും നാഴികയും നിങ്ങൾ അറിയുന്നില്ല, ഇന്ന ആണ്ടിൽ വരുമെന്നോ? ആഹാര സാധനങ്ങളിൽ അതികഠിനമായ വിഷാദുക്കളുണ്ട്, നാം ചവിട്ടുന്ന മണ്ണിലതുണ്ട്, എവിടെയും അതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതെന്തുകൊണ്ടാണ് അനുവദിക്കപ്പെടാതെ ഞാൻ നിങ്ങളും മുമ്പോട്ട് പോകുവാൻ അനുവദിച്ചത്? ഞാൻ നിങ്ങളും ഈ ദിവസം വരെ ജീവനോടിരിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട്?
സർവശക്തനായ ദൈവം അണുക്കൾ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ അനുവദിച്ചില്ല. ആ വായുവിലെ അണുക്കളെ അനുവദിച്ചില്ല. നാം കഴിച്ച ആഹാരത്തിലെ അണുക്കളെ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് നാം മരിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് വളരെ കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവന് വേണ്ടി നാം വളരെ കടപ്പെട്ടവരാണ്. എനിക്കും നിങ്ങൾക്കും ഈ നാൾ വരെ ജീവനോടിരിക്കാൻ ദൈവം അനുവദിച്ചു. നമുക്ക് വളരെ കടപ്പാടുകളുണ്ട്. കഴിഞ്ഞ 4 വർഷം മുമ്പ് എന്റെ 80-ാമത്തെ വയസ്സിൽ ഈ ഇവിടുത്തെ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞു, ഞാൻ 80-ാം വയസ്സിലേക്ക് മനുഷ്യ നിർജീവന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുവാൻ പോകുന്നു. നിങ്ങൾ ആ കൂട്ടത്തിൽ കാണുമോ? ആ രക്ഷിക്കപ്പെട്ടവരോട് കൂടെ, വിളക്കോടുകൂടെ എണ്ണയെടുത്തവരോട് കൂടെ നിങ്ങൾ ആ കൂട്ടത്തിൽ കാണുമോ? അതോ ബുദ്ധികെട്ട കന്യകമാരെ പോലെ ഞങ്ങൾക്കും തോന്നു തരണമെന്ന് പറഞ്ഞ് പുറത്തു നിന്ന ആ കന്യമാരോട് നമ്മുടെ കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അവര് പുറപ്പെട്ടവരാണ്. അവരൊക്കെ നമ്മളെ വാളി എതിരേക്കാൻ ഒരുങ്ങിയവരാണ്, വിളക്കെടുത്തവരാണ്, ഇതെല്ലാം ചെയ്തവരാണ്. കർത്താവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്നെ അംഗീകരിക്കുകയോ ഞാൻ നിങ്ങളെ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. നിങ്ങൾ ദൈവമക്കളായി തീർന്നിട്ടില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി കത്താവുകയും തന്റെ ജനത്തെ എടുത്തുകൊള്ളുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല എന്ന് പറയുന്ന കൂട്ടത്തിലായി തീരുമോ? രക്ഷിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവൻ ഏതിലേക്കാൻ ഒരുങ്ങാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാർ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് മേഘജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിൽ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്, മടങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് ഒരുങ്ങുവാനായിട്ട് കഴിയുമോ? പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു അവനെന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മാനസാന്തരവും പാപമോചനവും അവൻ സൗജന്യമായി കൊടുക്കുമെന്നാണ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇതാകുന്നു ഏറ്റവും നല്ല സമയം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഇന്ന് രാത്രിയിൽ പാപങ്ങളെ ഏറ്റുപറയാൻ യാഗമരണത്താൽ പാപമോചനം പ്രാപിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിങ്കലേക്ക് നോക്കുക. കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ കടന്നു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് വാക്ക് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങ് രക്ഷിതാവും കർത്താവുമായി ഞാനിപ്പോൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വാക്കുകൾ, ഈ ചുരുക്കം ചില ചെറിയ വാക്കുകൾ, ഈ ഏറ്റവും നിസ്സാരമായ വാക്കുകൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമുമ്പാകെ ഏറ്റുപറയുവാൻ ഇടയായി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വലിയൊരു വചനം നമ്മോട് അറിയിച്ചു ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ കർത്താവിനെ സ്വീകരിപ്പാൻ ആർക്കും മനസ്സുണ്ട്? നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കുവാൻ കഴിയുമോ? വിളക്കിൽ എണ്ണയുള്ള ബുദ്ധിയുള്ള കനികമാരെ പോലെ കർത്താവിന്റെ മടങ്ങി വരവനായിട്ട്, അർദ്ധരാത്രിക്ക് മടങ്ങി വരുന്ന മണവാളന്റെ മടങ്ങി വരവനായിട്ട് കാത്തിരിക്കുവാനായിട്ട് കഴിയുമോ? ലോകം വലിയ ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ന്യായവിധിക്ക് മുമ്പായിട്ട് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷി രക്ഷ പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിലും നിങ്ങൾ മുമ്പാകെ ഒരവസരം കൈവന്നിരിക്കുന്നു. ക്രൂശിങ്കലേക്ക് നോക്കി രക്ഷിതാവിനെ കാണുക. കർത്താവായ യേശുവിന്റെ നാമം
വിളിച്ചപേക്ഷിക്ക. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് മുമ്പേ പറഞ്ഞയക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ ഹൃദയത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായി പന്തലിലെ പരിസരത്ത് മരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകാലം ഉയർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. ലോകത്തിന് മുമ്പാകെ വലിയൊരു ന്യായവിധി വരുവാനായിട്ട് പോകുന്നു. ആ ന്യായവിധിക്ക് മുമ്പായിട്ട് ഇന്ന് രാത്രിയിൽ കേട്ട ദൈവത്തിന്റെ വിളിയൊരു വനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൂശിന്മേൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കൊരു അവസരമുണ്ട്. ഒരുപക്ഷെ മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മെ പിടിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ സമയമായി ഇതിനെ ഒരുപക്ഷെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആർക്ക് മനസ്സുണ്ട്? ഈ കർത്താവിനെ സ്വീകരിപ്പാൻ ആർക്ക് മനസ്സുണ്ട്? കർത്താവിനെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. ഇന്ന് രാത്രിയിൽ ഈ പരിസരങ്ങളിൽ ആരെങ്കിലും കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കിയിട്ട് ആരെയും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നാൽ പുറകിൽ ആരെങ്കിലും ആ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് വോളണ്ടിയേഴ്സുമായിട്ട് ബന്ധപ്പെടണമെന്ന് പ്രത്യേക ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ മടങ്ങി വരവിനായിട്ട് ഓർക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. വനസംസാരിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് വീണ്ടും അറിയിക്കുന്നു. Presented by BrethrenNews.com.